24000 രൂപ തരാം. അത്രേ കിട്ടുള്ളോ? അത്രേ കിട്ടുള്ളൂ. എനിക്കൊരു 28000 രൂപ ആവശ്യമുണ്ടായിരുന്നു. നിങ്ങളിത് എവിടുന്നാണ് വാങ്ങിച്ചത്? ഓ, അവിടെ പോയിരുന്നു. പക്ഷേ അവിടെ ചെക്കായിട്ടേ കിട്ടുള്ളൂ. വാങ്ങിച്ച കടയിൽ കൊടുത്താൽ ഇതിലും കൂടുതൽ കിട്ടും. പൈസ ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതാ. അച്ഛൻ ഹോസ്പിറ്റലിലാണ്, കിഡ്നിയുടെ കംപ്ലൈൻ്റ്, ഡയാലിസിസ് ചെയ്യാനാണ്. മാക്സിമം ഒരു 25000 രൂപ വരെ പോവും. ഓ, വലിയ ഉപകാരം. ഹലോ, എത്ര രൂപ കിട്ടി? കിട്ടിയോ? ഇവിടെ മാക്സിമം 25000 രൂപ കിട്ടുള്ളൂ. വേറൊരിടത്ത് ഇതുപോലും കിട്ടില്ല. ഞാനിത് ഇവിടെ തന്നെ കൊടുക്കാൻ പോവാണ്. ആ, സുധാകരൻ. ഷുഗറ് ചെക്ക് ചെയ്തിട്ട് എത്ര നാളായി? ഒരു വർഷത്തിന് മുമ്പ് നോക്കി, അന്ന് 150 ഇപ്പോൾ അല്പം കൂടിയിട്ടുണ്ട് അല്ലേ ഡോക്ടർ? ലേശമൊന്നുമല്ല, നല്ലോണം കൂടിയിട്ടുണ്ട്. മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ ഷുഗറിന്? മരുന്നൊന്നും കഴിക്കുന്നില്ല, പക്ഷേ ഭക്ഷണമൊക്കെ ഞാൻ നല്ലോണം കണ്ടോളാറുണ്ട്. മധുരയിട്ട ചായ ഞാൻ കുടിക്കാറില്ല. ഒരു വിത്തൗട്ട് ചായ. എഴുന്നേക്ക്, ചേട്ടൻ രാവിലെ നടക്കാൻ പോണോന്ന് പറഞ്ഞതല്ലേ. 8 മണിയായി. ഭയങ്കര ക്ഷീണം. എപ്പോഴും ക്ഷീണം തന്നെ. ഇന്നലെ എത്ര എണ്ണം കുടിച്ചു? നിങ്ങൾ ഈ ഷുഗറും വെച്ചോണ്ട് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. മരുന്ന് കഴിച്ചിട്ട് എത്ര നാളായോ എന്തോ. സുധാകരൻ പി. കാശടച്ചോ? ആ, പിന്നെ കാരുണ്യ ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമയം കൊടുക്കും, പോവാം. നമുക്ക് ഹോട്ടലിൽ പോവാം. കേറിക്കോ. ഡ്രൈവർ എവിടെ? കേറിക്കോ.
ഞാനിനി കോളേജിൽ പോകുന്നില്ല അച്ഛൻ, എനിക്ക് ലൈസൻസും ബാഡ്ജും കിട്ടും, ഇനിയൊന്നും വിൽക്കാനില്ലല്ലോ. ഈ മാസം ആശുപത്രി കൊടുക്കാനുള്ള 25,000 രൂപ കയ്യിലുണ്ട്. ഓട്ടോ ഓടിച്ചുകൊണ്ടൊന്നും തികയില്ലെന്നറിയാം, എന്നാലും എന്നെ കൊണ്ടാവുന്നൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ഇന്നത്തെ കാലത്ത് ഡിഗ്രി ഉണ്ടൊന്നും ഒരു കാര്യമില്ല, ഇത് തൽക്കാലത്തേക്ക് ഒരു ജോലി എന്ന് മാത്രം. ഞാൻ വേറെ ജോലി നോക്കുന്നുണ്ട്. സുധാകരന് ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. പ്രമേഹം തിരിച്ചറിഞ്ഞതിന് ശേഷവും ഷുഗർ കൺട്രോൾ ചെയ്യാതിരുന്നതാണ് അയാളെ ഈ അവസ്ഥയിലെത്തിച്ചത്. നിയന്ത്രിക്കാതിരുന്നാൽ പ്രമേഹം മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കും. സുധാകരനെ പോലെ കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാവുന്ന കൂടുതൽ പേരുടെയും കാര്യത്തിൽ അശ്രദ്ധ തന്നെയാണ് കാരണം. നീണ്ടകാലം രക്തത്തിൽ പഞ്ചസാര കൂടി നിന്നാൽ 2 വൃക്കകളും ഒരുമിച്ച് തകരാറിലാവും. വൃക്ക തകരാറിലായാൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് വേണ്ടിവരും. വൃക്ക മാറ്റിവെക്കലാണ് പിന്നെ ഒരു മാർഗം. അത് ചിലവേറിയതാണ്, സാധാരണക്കാർക്ക് പലപ്പോഴും അത് താങ്ങാനാവില്ല. പ്രമേഹം ബാധിച്ചാൽ ഭക്ഷണം നിയന്ത്രിക്കുകയും വ്യായാമം ചെയ്യുകയും ക്രമമായി മരുന്ന് കഴിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല. മറിച്ചായാൽ സുധാകരനെ പോലെ ജീവിതം തന്നെ നരകമായി മാറുന്ന ഒരവസ്ഥയായിരിക്കും ഫലം. ഓർക്കുക, ശ്രദ്ധിക്കുക.